ജെ പി സ്വേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അശോക് ലൈലൻ്റെ വൈക്കിംഗ് ചേസിൽ. അധികം പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ ഈ ചേസ് കണ്ടിട്ടില്ല. വൈക്കിംഗ് ചേസിൽ ഇറങ്ങിയ ഹരിശ്രീയുടെ പുതിയ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് കാണുന്നത്. ബസ്സിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ വീനസ് കോച്ചാണ് കരൂരിലെ. നമുക്ക് ബസ്സിൻ്റെ വീഡിയോ കാണാം. അശോക് ലൈലൻ്റിൻ്റെ തന്നെ ചീറ്റയും വൈക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ചീറ്റയിൽ കിട്ടുന്ന അല്ലെങ്കിൽ ചീറ്റയിൽ കിട്ടാത്ത യാത്രാസുഖം, അതുപോലെ തന്നെ ലെഗ് സ്പേസ്, ഇതെങ്ങനെ വൈക്കിങ്ങിൽ കിട്ടുന്നു? ഇനി ചീറ്റയേക്കാൾ കൂടുതൽ ഇതിന് പവർ മറ്റു കാര്യങ്ങളെല്ലാം കൂടുതലുണ്ടോ, അതുകൊണ്ടാണോ കിട്ടുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ചീറ്റയും ഒരേ എഞ്ചിനാണ് വരുന്നത്. 6 സിലിണ്ടർ വരുന്ന H സീരീസ് CR7 IGN 6 ടെക്നോളജിയിൽ വരുന്ന എഞ്ചിൻ തന്നെയാണ് ഈ ബസ്സിനും വരുന്നത്. കോമൺ റെയിലാണ് ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 5660 ആണ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 2400 RPM 200 horsepower ആണ്. അതുപോലെ തന്നെ ബസ്സിൻ്റെ ടോർക്ക് വരുന്നത് 1200-1900 RPM 700 Nm ആണ്. പിന്നെ എങ്ങനെയാണ് ഇതിലെ മാറ്റങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ യാത്രാസുഖങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് തുടങ്ങിയ ബസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ ഫുൾ റിവ്യൂയിൽ കാണാം. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. നമ്മുടെ റോഡ് ബസ്സിൽ അധികം നമ്മൾ ഈ വൈക്കിംഗ് ബസ് കണ്ടിട്ടില്ല. അതായത് ഇത്രയും സൗകര്യം ലെഗ് സ്പേസ് ഒക്കെ, നല്ല സീറ്റിനൊക്കെ ലെഗ് സ്പേസിലെ ബസ് കണ്ടിട്ടില്ല. അങ്ങനെ യാത്രക്കാരിൽ നിന്ന് എന്തെങ്കിലും അനുഭവങ്ങൾ? ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് ഉണ്ടല്ലേ. അങ്ങനെ ലെഗ് സ്പേസ് തന്നെയാണല്ലോ ഇതിലെ ഏറ്റവും വലിയ മുതലാളി. മുതലാളി നേരിട്ട് വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. ഈ ബസ്സിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 249 mm ആണ്. ഇത് ചീറ്റയുടേതാണെങ്കിൽ ഒരു 10 mm കുറഞ്ഞ് 239 mm ആണ് വരുന്നത്. ഇനി നമ്മൾ ചീറ്റയും അതുപോലെ തന്നെ വൈക്കിങ്ങിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് വൈക്കിങ്ങിന് വരുന്ന ചേസിൻ്റെ വില എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. ഇത് ചീറ്റയൊക്കെ ആകുമ്പം 29 ലക്ഷത്തി 50,000 രൂപ. വെറും 50,000 രൂപ വരെ വ്യത്യാസത്തിൽ ഇത്രയും നല്ല യാത്രാസുഖമുള്ള നല്ലൊരു ബസ് ആളുകൾ എടുക്കാതെ എന്തുകൊണ്ടാണ് ചീറ്റ പോലുള്ള ബസ്, അത് അധികം വൈക്കിംഗ് ബസ് എടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ബസ്സിൻ്റെ ടാക്സ് ആണ്. 3 മാസം കൂടുമ്പോൾ 6,000 രൂപ ചീറ്റയെ അപേക്ഷിച്ച് വൈക്കിംഗ് ബസ്സിന് കൂടുതലാണ്. 2,000 രൂപ ഒരു മാസം എക്സ്ട്രാ ഇതിന് വരും. നമുക്കറിയാം യാത്രാസുഖം തന്നെയാണ് KSRTC പ്രൈവറ്റും തമ്മിലുള്ള മാറ്റം എന്ന് നമ്മൾ പറയാനുള്ള കാരണം തന്നെയാണ്. ഈ ബസ്സിൻ്റെയൊക്കെ സീറ്റിന് അത്രയും ലെഗ് സ്പേസ് ആണ്. മാത്രമല്ല 55 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ബസ്സിന് വരുന്നത്. ഇനി നമുക്ക് ബസ്സിൻ്റെ ബോഡിയെ കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നോക്കാം. കണ്ണൂരിലെ പ്രൈവറ്റ് ബസ്സുകൾ നമുക്കറിയാം, ഏറ്റവും വൃത്തിയും ഭംഗിയും എല്ലാം കൊണ്ട് നടക്കുന്ന കണ്ണൂരിലെ ബസ്, അതിലെ ഏറ്റവും മുൻപതിയിൽ നിൽക്കുന്ന ബസ്സിൻ്റെ തന്നെയാണ് ഹരിശ്രീ എന്ന് പറയുന്നത്. അവരുടെ ഈ പുതിയ വണ്ടി, ഇതിൻ്റെ കൊമ്പ് ഉണ്ടല്ലോ, വോൾവോ കൊമ്പ്, അതുപോലെ തന്നെ ബസ്സിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ഹരിശ്രീ സബീനാസ് എന്നുള്ള പേര്. ടോപ്പിലായിട്ട് 2 സൈഡിലും ഇൻഡിക്കേറ്റർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് 3 പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് കണ്ണൂർ എന്നുള്ള ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഹരിശ്രീയുടെ എല്ലാ ബസ്സിനും അവർ ആ പേര് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബസ് ഓടുന്ന പെർമിറ്റ് അതിൻ്റെ ഒരു എഡിഷൻ നെയിമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ ലാൻഡ് എന്നുള്ളത്. ഇവിടെ കണ്ണൂർ ഫ്രണ്ട് കാണുന്നൊരു CCTV നമുക്ക് അകത്തു നിന്ന് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഹരിശ്രീ എന്നുള്ളൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട്. ഇവിടെ ചെറിയ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരട്ടി എന്നുള്ള സ്റ്റിക്കർ, ഇരട്ടി ബോർഡ് കാണാം. അതുപോലെ വൈപ്പർ, നല്ല അടിപൊളി ബട്ടർഫ്ലൈ വൈപ്പർ തന്നെയാണ് 2 സൈഡിലും കൊടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ വരുന്ന ടൈപ്പുള്ള വൈപ്പർ തന്നെയാണ്. ഈ വൈപ്പറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ല, നമ്മളെല്ലാം ും പറയുന്നത് പോലെ തന്നെ അടിപൊളിയിലാണ്. ഇവിടുത്തെ ഈ ബ്ലാക്ക് കളറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ വൈപ്പറിന്റെ വെള്ളം ഊരി വെച്ചിട്ടുണ്ട് ആ പൈപ്പ്. ഇവിടെയൊക്കെ സ്റ്റിക്കറൊക്കെ എല്ലാം അടിപൊളി സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലാമ്പിന്റെ മേലായിട്ട് ഫോക്സർ റേസിംഗ് എന്നുള്ളൊരു സ്റ്റിക്കറെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബസ്സിന്റെ ഹെഡ്ലാമ്പ് നമുക്ക് കാണാം. 3 ഹെഡ്ലാമ്പ് വരുന്ന സെറ്റാണ്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലാക്ക് കളർ തീം കൂടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബസ്സിന്റെ ബമ്പറിലും നമുക്കറിയാം ബ്ലാക്ക് കളർ തീമിന്റെ ഉള്ളിൽ ഒരു മഞ്ഞ ഫോഗ് ലാമ്പ്, മേലെ 2 വെള്ള പാർക്ക് ലൈറ്റും ചെറിയ സ്റ്റിക്കർ വർക്കുകളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ കോർണറിലായിട്ട് ഒരു മഞ്ഞ ലിപ്പ് വരുന്നുണ്ട് ബസ്സിന്. ഇവിടെ കണ്ട കണ്ണിൻ്റെ സ്റ്റിക്കറിൻ്റെ താഴെ ഒരു വൈറ്റ് ഫോഗ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഫ്യൂഷൻ്റെ അടിപൊളി ക്രഷ് കാർഡാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ബസ്സിൻ്റെ നമ്പർ KL13AX6800 എന്നുള്ള നമ്പർ കാണാം. തൊട്ട് മേലായിട്ട് ഇതാ ഒരു കിഡിലൻ ഗ്രില്ല്, അടിപൊളി ഗ്രില്ല് തന്നെ നമുക്ക് കാണാം. തൊട്ട് മേലെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന ഗ്രിൽ പോർഷൻ്റെ അവിടെയും ചെറിയ 2 അടിപൊളി ഗ്രില്ല് നെറ്റൊക്കെ വരുന്നത്, ആ ഹോളൊക്കെ വരുന്ന ഉള്ളിലേക്ക് കാറ്റ് കൊള്ളാൻ പറ്റുന്ന ടൈപ്പുള്ള 2 അടിപൊളി ഗ്രില്ല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റേഡിയേറ്റർ കാണാം, അതുപോലെ തന്നെ ഹോണ്, കുറച്ച് പാർക്ക് ലൈറ്റുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബസ്സിൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിലൂടെ കാണുന്ന കാഴ്ചകളിൽ. ഇനി പുറത്ത് ബാക്കിയുള്ള സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഈ സൈഡിലും സെയിം അതേ സ്റ്റിക്കർ വർക്ക്, അതേ ലൈറ്റ്, ഫോഗ് ലാമ്പ്, പാർക്ക് ലൈറ്റ്, ഹെഡ് ലാമ്പ്, ഇൻഡിക്കേറ്റർ, സ്റ്റിക്കർ, ഇവിടെ വേറൊരു മോഡൽ സ്റ്റിക്കറാണ് ചെയ്തതെന്ന് മാത്രം.
ഇവിടെ ബസ്സിൻ്റെ കൊമ്പിനോട് താഴത്തായിട്ട് ഒരു അടിപൊളി ഒരു മിറർ കൂടിയും ഈ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിപ്പ് നമ്മളെ സൈഡിൽ പറഞ്ഞു. ഇനി ബസ്സിൻ്റെ ഡോർ സൈഡിലെ കാഴ്ചകളെല്ലാം കാണാം. ഇവിടെ കൊമ്പിൻ്റെ ലുക്ക് നമ്മൾ പറഞ്ഞതാണ്. കൊമ്പിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ ബോഡിയുടെ അവിടെയൊക്കെ ആയിട്ട് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇവിടെ ഒരു മിറർ കൂടെ ഡ്രൈവർക്ക് കാണാൻ പറ്റുന്ന ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സി സി ടി വി ക്യാമറ ഡോറിൻ്റെ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ ക്ലാസ്സിൻ്റെ താഴെ ആയിട്ട് ഇവിടെ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ ചെറുതായിട്ട് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയുടെ ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ ചെയ്യുന്നൊരു ചെറിയൊരു വിൻഡോ പോർഷൻ വരുന്നുണ്ട്. അപ്ഗ്രേഡ് മോഡ് എന്നുള്ള ഒരു ഇത്. ബസ്സിൻ്റെ ഫ്രണ്ട് ഓവർ ഹാങ് നമുക്ക് സാധാരണ ചീറ്റിൽ കാണുന്നതിനേക്കാളും കൂടുതലുണ്ട്. 2265 mm വരുന്നുണ്ട് കേട്ടോ ഓവർ ഹാങ്. ഇത് ചീറ്റയ്ക്ക് വരുന്ന സമയത്ത് 1484 വരിക. ഇവിടെ റോഡ് റൈഡർ ഹരിശ്രീയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. ബസ്സിൻ്റെ വീലാർച്ച് നല്ല അടിപൊളി ഫൈബറിൻ്റെ വീലാർച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിങ്ക് കളറാണ് ബസ്സിൻ്റെ വീൽ കപ്പ് വരുന്നത്. ലൈലൻഡിൻ്റെ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയുണ്ട്, ഗ്രീസ് ഉരുക്കി പോകുന്ന ടയറിൻ്റെ ഉള്ളിലെ. ഇത് ചീറ്റയ്ക്കും ഈ സെയിം പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ ബോഡീൻ്റെ മേലെ കണ്ണൂർ ഇരിട്ടി ചാലോട് നല്ല ഒരു റോഡ് ബോർഡ് കാണാം. അതുപോലെ തന്നെ വിൻഡോ ഗ്ലാസിൻ്റെ ഒക്കെ ടോപ്പ് ഏരിയയിലൊക്കെ നല്ല സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോറിൻ്റെ മേലെയും വെൽക്കം എന്നുള്ളൊരു സ്റ്റിക്കർ. ഡോർ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന അതേപോലെ തന്നെ അലുമിനിയത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഡോർ വരുന്നത്. സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മിറർ ഫിനിഷിങ്ങിലെ സീറ്റാണ് സൈഡ് കൂടെ കൊടുത്തിട്ടുള്ളത്. ഡോറിലൂടെ നമുക്ക് പിടിച്ച് കയറാനുള്ള ഹാൻഡ് റെയിൽ, ഇതുപോലെ തന്നെ ഈ സൈഡിലും ഹാൻഡ് റെയിൽ ഉണ്ട്. ഈ ഏരിയയിൽ ഷീറ്റ് കൊടുത്തില്ല, പകരം കമ്പി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡോറിൻ്റെ ഗ്ലാസ്സിലൊക്കെ സ്റ്റിക്കറൊക്കെ ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അത് ബാക്ക് നിന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബസ്സിൻ്റെ ബോഡിയിൽ സബീനാസ് എന്നുള്ള ഒരു പേര് കാണാം. അതുപോലെ തന്നെ ടോപ്പ് നമ്മുടെ വിൻഡോ ഗ്ലാസ്സിൽ അർജുൻ എന്നുള്ള പേര്, അത് ഓണറെ മോൻ്റെ പേരാണ് അർജുൻ എന്നുള്ളത്. ആ സൈഡിൽ വേറൊരു പേരും കൂടെ ഉണ്ട്, അത് നമുക്ക് കാണാം. അത് മറ്റൊരു മകൻ്റെ പേരാണ്. അതുപോലെ തന്നെ ടോപ്പിലെ ക്വാർട്ടർ ഗ്ലാസ്സിലൊരു ഇതുണ്ട്, അത് നമുക്ക് ആ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ഡോർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെൽക്കം സ്റ്റിക്കർ, ഡോറിൽ വരുന്ന സ്റ്റിക്കറൊക്കെ നല്ല അടിപൊളിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിൽ ബസ്സിൻ്റെ നമ്പർ കാണാം കേട്ടോ, KL 13 AX 6 800 എന്നുള്ള നമ്പർ. അതുപോലെ തന്നെ വീനസിൻ്റെ ഇത് ഇവിടെ ലോഗോ പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡിലായിട്ട്. ഇനി ബസ്സിൻ്റെ ബാക്കിലെ ഓവർ ഹാങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചീറ്റയ്ക്ക് വരുന്ന അതേ ഓവർ ഹാങ് തന്നെയാണ് ബാക്കിൽ. 3100 mm തന്നെയാണ് ഇത് ആയിട്ടാണ് വരുന്നത്. ബസ്സിൻ്റെ വീൽ ബേസും നമുക്കറിയാം ചീറ്റേൻ്റെയും ഇതും ഒരേപോലെ തന്നെയാണ്, 5334. ഈ ബസ്സിൻ്റെ ടയറിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോളോയുടെ ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. ബസ്സിൻ്റെ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 295/80 22.5. ഇതിൽ 295 എന്ന് പറയുന്നത് ഇതിൻ്റെ മേലെ, ഇതാ ഈ ഏരിയ ആണ് 295 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടയറിൻ്റെ ഈ ഹൈറ്റിനാണ് നമ്മൾ 80 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വീൽ കപ്പ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഏരിയക്കാണ് 22.5 അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ നമ്മൾ അർജുൻ എന്നുള്ള പേര് വായിച്ചു കൊടുത്ത് ഈ 6 എന്ന് വരുന്ന സ്ഥലത്താണ് ബസ്സിൻ്റെ എമർജൻസി വിൻഡോ വരുന്നത് കേട്ടോ. ഇതാണ് ബസ്സിൻ്റെ എമർജൻസി എക്സിറ്റ്. ഇവിടെ നമുക്കറിയാം നല്ല സ്പേസ് ആയിട്ട് കാണുന്നുണ്ട് രണ്ട് ഗ്ലാസ്സിന്. നമുക്ക് കരിയർ ബോഡിക്ക് അത്രയും സ്പേസ് കിട്ടാറില്ല. ഇനി ബസ്സിൻ്റെ ഇവിടെ ആയിട്ട് ബസ്സിൻ്റെ ബാറ്ററി ബോക്സ് വരും. ഇതും തുറന്ന് നോക്കാം, അയ്യോ ലോക്കാണ്. നമുക്കറിയാം 24 volt ബാറ്ററിയാണ്, 150-200 AH വരുന്ന 85-100 A വരുന്ന ബാറ്ററിയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഇവിടെ ചെറിയൊരു ലഗേജ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ലോക്കൊന്നും ഇല്ല, അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ടൈറ്റാണ്, പക്ഷേ ബസ് പുതിയ ബസ്സായതുകൊണ്ട് നല്ല ടൈറ്റാണ്. ഇതാണ് ലഗേജ് കമ്പാർട്ട്മെൻ്റ്. ഒരു ടൂൾസ് ബോക്സൊക്കെ ആയിട്ട് ചെറിയൊരു അത്യാവശ്യം ചെറിയൊരു ലഗേജ് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഈ സൈഡിലിത് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം സാധാരണ വാതിലിനൊക്കെ വരുന്ന പഴയ ടൈപ്പ് ലോക്കാണ് ഇതിന് വരുന്നത്. നമ്മൾ മുന്നത്തെ റിവ്യൂകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ അടച്ചു കൊടുക്കാം. വൈക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ നീളം തന്നെയാണ് കേട്ടോ. 10699 mm ആണ് ബസ്സിന് നീളം വരുന്നത്. ഇത് ചീറ്റയെക്കാട്ടിലും 781 mm കൂടുതലാണ്. ഇനി ബസ്സിൻ്റെ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിടിലെ ലുക്ക്, നല്ല അടിപൊളി സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടാണ് ബാക്കുള്ളത്. അത് അടിപൊളി സെറ്റപ്പ് തന്നെ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ നോക്കി കാണാം. കണ്ടില്ല, കിടിലെ ലുക്ക് തന്നെയാണ്. ബസ്സിൻ്റെ ബാക്കിലെ ഗ്ലാസ്സിൽ അർജുൻ സൂര്യ, നമ്മൾ നേരത്തെ കണ്ട ആ പേരിൽ ഒരാളും കൂടി ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്, അർജുൻ സൂര്യ ഓണർ. രണ്ട് ആൺകുട്ടികളാണ്. ബാക്കിൽ ഇരിട്ടി എന്നുള്ള റൂട്ട് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ സൈഡിൽ ടോപ്പിലൊക്കെ ആയിട്ട് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ ബോഡിയുടെ ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് മേലെ ഒരു ചെറിയ സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴത്തെല്ലാം സ്റ്റിക്കറുകളെല്ലാം അവിടെ അടിപൊളി കൊടുക്കുന്നുണ്ട്. 5 sets വരുന്ന റിയർ ലൈറ്റാണ് ബാക്കിൽ. മേലെ സൈഡിൽ ബ്ലാക്കും അടിയിൽ സിൽവർ ലൈനും ആയിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു കിടിലും നല്ല അടിപൊളി സെറ്റ് ലൈറ്റുകൾ തന്നെയാണ് ഈ ബസ്സിന് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വീനസ് കോച്ച് നല്ല കിടിലൻ ലുക്കിൽ തന്നെ നല്ല സെറ്റപ്പ് ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബസ്സിൻ്റെ ബമ്പറിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ബ്രേക്ക് ലൈറ്റ് നമുക്ക് ഇവിടെ സിംഗിൾ ആയിട്ട് കാണാം. തൊട്ടടുത്തായിട്ട് ബ്ലാക്ക് കളർ തീമിൻ്റെ ഉള്ളിലൂടെ 3 lights കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ ചെയ്സിൻ്റെ കൂടെ വരുന്ന ലൈറ്റുകളാണ് കേട്ടോ ഇതെല്ലാം. അടിപൊളി ലൈറ്റുകളാണ് ചെയ്സിൻ്റെ കൂടെ വരുന്നത്.
ഇവിടെ ബസ്സിന്റെ നമ്പർ KL13AX6800 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ട് മേലായിട്ട് ചെറിയ ചെറിയ സ്റ്റിക്കറുകളൊക്കെ, സാധാ സ്റ്റിക്കറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിയാമോൾ, ഇത് ബസ്സിന്റെ ഓണർ അനീഷേട്ടന്റെ വൈഫിന്റെ അനിയത്തിയുടെ മോളെ പേരാണ് സിയാമോൾ. സൈഡിൽ നമ്മൾ ഓൾറെഡി ലൈറ്റിനെ കുറിച്ച് നമ്മൾ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞു. ഇവിടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, വീനസ് കോച്ചിന്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴത്തായിട്ട് ഇവിടെ താണ്ട് നല്ല അടിപൊളിയിൽ ഒരു ചെറിയ ഒരു കട്ടിങ് നല്ല അടിപൊളി സ്റ്റിക്കറൊക്കെ ചെയ്ത് സൂപ്പർ ആക്കി എടുത്തിട്ടുണ്ട്. തൊട്ട് മേലെ ഒരു ഗ്രിൽ പോർഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ആ സൈഡിൽ പറഞ്ഞതേ ലൈറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി സ്റ്റൈൻലെസ് സ്റ്റീലിന്റെ ലാഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു ക്രഷ് കാർഡ് ആയിട്ട് സ്റ്റൈൻലെസ് സ്റ്റീലിന്റെ ക്രഷ് കാർഡ് തന്നെയാണ് ബാക്കിലും കിട്ടാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബസ്സിന്റെ സ്റ്റെപ്പിന് നോക്കാം. ലൈലൻഡിനൊക്കെ ഇവിടെ താഴത്തായിട്ടാണ് വരുന്നത്, പക്ഷേ ഇവിടെ അതിന്റെ റാക്ക് മാത്രമുള്ള സ്റ്റെപ്പിന് ടയറില്ല. നമുക്ക് മറുഗാർഡിന്റെ ബാക്കിലൊക്കെ നല്ല അടിപൊളി ഹരിശ്രീയുടെ സ്റ്റിക്കറൊക്കെ ചെയ്ത് നല്ല കിടിലൻ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ചേസിന്റെ ഫ്രെയിം വരുന്നത് സി ടൈപ്പ് ആണ്. അയ്യോ ചേട്ടാ കടിക്കല്ലേ, ഞാൻ സ്റ്റെപ്പിന് എടുക്കാൻ വന്നില്ല, റിവ്യൂ എടുക്കാൻ വന്നതാ. ബാക്കിലെ ലീഫ് സെറ്റ് അതുപോലെ തന്നെ സോക്കാപ്സറൊക്കെ കാണാം. നമുക്ക് പുറത്തു കൂടെ ആ സൈഡിൽ നിന്ന് വ്യക്തമായിട്ട് കാണാം. അപ്പൊ ഇത്രയാണ് ബസ്സിന്റെ ബാക്ക് ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബസ്സിന്റെ സൈഡ് മറ്റു സൈഡ് കാണാം. ബസ്സിന്റെ FOH നമ്മൾ ആ സൈഡിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ഓവർ ഹാങ്. നമുക്കറിയാം ബസ്സിന് ഏറ്റവും നീളം കൂടുതലാണ്, 751 mm ചീറ്റയേക്കാൾ കൂടുതലാണ്, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ബസ്സിന്റെ നീളം കൂടുന്നതനുസരിച്ച് സീറ്റിംഗ് കപ്പാസിറ്റിയും കൂടും. 55 സീറ്റുകൾ വരുന്നുണ്ട് ബസ്സിന്, അതുകൊണ്ട് തന്നെയാണ് ടാക്സ് കൂടുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ചീറ്റയ്ക്ക് 48 സീറ്റേ വരുള്ളൂ. ഇവിടെ ഡ്രൈവർക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ, ഇവിടെ രണ്ട് സൈഡിലായിട്ട്. പക്ഷേ ഇത് ഒരു യൂസ്ഫുൾ ആകാതെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ചെറിയൊരു വിൻഡോ ഉണ്ട്. നമുക്ക് സാധാരണ നമ്മൾ പറയാറുണ്ട് എഞ്ചിന്റെ ചൂടൊക്കെ ഒഴിവാക്കാനുള്ളതാണ് ഈ വിൻഡോ എന്നുള്ളത്. നമ്മൾ ആ സൈഡിൽ കണ്ടതേപോലെ തന്നെയാണ് ക്വാർട്ടർ ക്ലാസ് കൊമ്പിന്റെ സൈഡെല്ലാം, മാറ്റങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ പൈലറ്റ് എന്നുള്ള ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഓവർ ഹാങ്ങിന്റെ ഉള്ളിൽ ഇവിടെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പിന്നെ ഇതിന്റെ ടയറിന്റെ ബാക്കിലാണ് റീജനറേഷൻ അതുപോലെ തന്നെ സൈലൻസറൊക്കെ വരാറുള്ളത്, പക്ഷെ അത് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡോറില് ബ്രിട്ടന്റെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. അപ്ഗ്രേഡ് മോഡ് എന്നുള്ള ഒരു സ്റ്റിക്കറൊക്കെ അവിടെ താഴെ കാണാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഡോറിന്ന് തുറന്നു നോക്കാം. ഡോറ് തുറന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കുട്ടി ഡ്രൈവറെ കാണാനുണ്ട്. നമ്മൾ ഓൾറെഡി ഇവൻ്റെ റീൽ നമ്മൾ എടുത്തിട്ടുണ്ട്, നമുക്ക് അവനെ ഒന്ന് പരിചയപ്പെടാം. അമ്മൈകൃഷ്ണ നമ്മളെ ഡ്രൈവറെ, ബസ്സിലെ ഡ്രൈവറെ മോനാണ്. ഇവിടെ ഇനി ഡ്രൈവർ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് വരുന്നത്. ഇനി ബസ്സിൻ്റെ ബ്രേക്ക്, ആക്സിലേറ്റർ, ക്ലച്ച് ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേലേന്ന് വരുന്ന ടൈപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒന്നും ഇതിൽ വരുന്നില്ല. ഇവിടെ ബസ്സിൻ്റെ ഹാൻഡ് ബ്രേക്ക് കാണാം, അതുപോലെ തന്നെ ബസ്സിൻ്റെ കീ കാണാം. ഈ സ്റ്റെയറിങ്ങിൻ്റെ ഈ ക്യാപ്പ് ഇതൊക്കെ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളത്. അതുപോലെ തന്നെ ക്ലച്ച്, 350 mm ഡയ വരുന്ന ക്ലച്ച് ബൂസ്റ്ററുള്ള ക്ലച്ചാണ് വരുന്നത്. ബസ്സിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഉള്ള ഡ്രൈവർ ക്യാബിൻ്റെ അകത്തെ വ്യൂ ആണ് ഇതെല്ലാം. നമുക്കൊന്നും കൂടെ വിശദമായിട്ട് ഇത് പുറത്ത് ഉള്ളിന്ന് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഓക്കെ കുട്ടി ഡ്രൈവറെ, ഡോറടച്ചോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു റീജനറേഷൻ അതുപോലെ തന്നെ സൈലൻസറൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അതുകൂടത്തിൻ്റെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഫിൽറ്ററും കൂടിയും വരുന്നുണ്ട്. എയർ ഫിൽറ്റർ ആണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ എയർ ഫിൽറ്ററും കൂടെ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഏരിയയിലാണ് വരുന്നത്. ഇതാണ് സൈലൻസർ ഏരിയ, റീജനറേഷൻ നടക്കുന്ന സിസ്റ്റമാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രണ്ട് വീൽ ഒന്നും നോക്കാം. വീൽ ആർച്ച്, ഫൈബറിൻ്റെ വീൽ ആർച്ചാണ് വരുന്നത്. 5334 വീൽ ബേസ് വരുന്നത്. അപ്പോളോയുടെ ട്യൂബ്ലെസ് ടയറാണ് ബസ്സിന് വരുന്നത്. പിങ്ക് കളറിലെ വീൽ കപ്പ് ബസ്സിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ റിമ്മിൻ്റെയൊക്കെ സൈഡിലൂടെയൊക്കെ കണ്ടാലും നമുക്കറിയാം അശോക് ലൈലൻഡിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണിത്. ഏത് പുതിയ വണ്ടി വന്നാലും ഗ്രീസ് ഉരുക്കി പോകുന്ന ഒരു സിസ്റ്റം. എല്ലാ വണ്ടിക്കും ഈ സെയിം പ്രശ്നമുണ്ട്, ചീറ്റൊക്കെ ഉണ്ട്. അതാണ്ട് വൈക്കിംഗ് ബസ്സിലും അത് കാണുന്നു. ബസ്സിന്റെ ചേസ് നോക്കുകയാണെങ്കിൽ ലാഡർ ടൈപ്പ് ബോൾട്ടഡ് കൺസ്ട്രക്ഷൻ വരുന്ന ചേസ് ആണുള്ളത്. ഇവിടെ നമുക്ക് ആക്സിൽ കാണാം, അതുപോലെ തന്നെ ഫിൽറ്ററിന്റെ ലൈൻ ഔട്ട് പോകുന്നതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഫ്രണ്ട് സസ്പെൻഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഷാക്കിൾ എൻഡഡ് ലീഫ് സ്പ്രിംഗ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ റബ്ബർ എൻഡഡ് ലീഫ് എയർ ഒക്കെ ഓപ്ഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ സോക്കാപ്സർ കാണാം, അതുപോലെ തന്നെ APDA ബ്രേക്കിന്റെ ഒരു സിലിണ്ടർ കാണാം. അതിലേക്ക് എയർ വരുന്ന എയർ ബ്രേക്ക് ആണെന്നല്ല നമുക്കറിയാം. എയറിന്റെ പൈപ്പ് ലൈനൊക്കെ നമുക്ക് ഇവിടെ കാണാം. സോക്കാപ്സർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ലീപ് സെറ്റിന്റെ നമ്മൾ പറഞ്ഞല്ലോ, ഇതിന്റെ എൻഡഡിൽ റബ്ബർ ബുഷ് ഒക്കെ വരുന്നതാണെങ്കിൽ ഒന്നും കൂടിയും യാത്രാസുഖം കൂടുകയും വണ്ടിയെല്ലാം ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഫീല് അറിയത്തില്ല, അത്രയും നല്ല സുഖത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ബസ്സിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കാണാം. ഇവിടെ നമുക്ക് ബോഡിയിൽ നമ്മൾ ആ സൈഡിൽ കണ്ടതേപോലെ തന്നെ ഹരിശ്രീയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്, റോഡ് റൈഡർ എന്നുള്ള. ഇവിടെ വിൻഡോ ഫ്രെയിമൊക്കെ കാണാം നമുക്ക്, അടിപൊളി സ്റ്റീലിന്റെ ഫ്രെയിമാണ് വിൻഡോ ഗ്ലാസുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഏരിയ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റത്തില്ല, കാരണം ഇവിടെ നമ്മൾ ഹരിശ്രീയുടെ തന്നെ കാർലോസ് പടവീടൻ ഇതിന്റെ സൈഡില് പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടുത്തെ
ഏരിയ നമുക്ക് അധികം കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്ന ഏരിയകളൊക്കെ നമുക്ക് ഓൾറെഡി ഒന്ന് കാണാം. ഇവിടെ നമുക്ക് ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് കാണാം. 24 ലിറ്റർ ആണ് ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് വരുന്നത്. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ തുറന്ന് കാണാം. നമ്മൾ സാധാരണ ചീറ്റൻ്റെ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്കിനി ഡീസൽ ടാങ്ക് ഒന്ന് കാണാം. ഡീസൽ ടാങ്ക് ഇതിൻ്റെ തൊട്ടടുത്താണ് വരുന്നത്. ബോഡി നമുക്ക് എന്തായാലും വ്യക്തമായിട്ടൊന്ന് കാണാം. ഇതൊന്ന് തുറന്നു നോക്കാം. ഇതാണ് ഡീസൽ ടാങ്കിൻ്റെ ഉള്ളിലെ വശം. നമുക്കറിയാം എണ്ണയൊക്കെ അടിക്കാൻ നോസിലൊക്കെ വെക്കാൻ നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. 259 ലിറ്റർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. സാധാരണ ചീറ്റിൻ്റെ അതേ സെയിം കപ്പാസിറ്റി തന്നെയാണ് ഇതിനും വരുന്നത്. ഇനി ബസ്സിൻ്റെ റിയർ ആക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്പീഡ് ഹൈപ്പോയിഡ് ഫുള്ളി ഫ്ലോട്ടിങ് ആക്സിലാണ് വരുന്നത്. അതുപോലെ തന്നെ എ പി ഡി എ ബ്രേക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ചെറിയ ഒരു സിലിണ്ടർ പോലെ കാണാം. എ പി ഡി എ ബ്രേക്ക് സിസ്റ്റമാണ് ബസ്സിൻ്റെ ബാക്കിൽ വരുന്നത്. ബസ്സിൻ്റെ ഡീസൽ ടാങ്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ജോയിൻ്റ് എല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ ബസ് പോകാൻ വേണ്ടിയിട്ട് കണ്ണൂർ ഇരിട്ടി ട്രാക്കിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡ് നമ്മൾ നേരത്തെ കാണാൻ വിട്ടുപോയ ഈ സൈഡിലെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇവിടെ ബോഡിയിൽ സബീനാസ് എന്നുള്ള പേര് കാണാം. അതുപോലെ തന്നെ സ്ലൈഡിങ് ചെയ്യുന്ന വിൻഡോയിൽ സൂര്യ എന്നുള്ള ഒരു പേര് അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡീസൽ ടാങ്ക് ആഡ് ബ്ലൂ ടാങ്ക് ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ബാക്കിലെ വീല് നമ്മൾ ഫ്രാ സൈഡിൽ കണ്ട അതേ വീല്, അതുപോലെ തന്നെ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് എമർജൻസി ഡോറിലേക്ക് ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പ്, എമർജൻസി ഡോർ, ഇവിടെ ബോഡിയിലൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്റ്റിക്കർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ബസ്സിൻ്റെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി ആ സൈഡിൽ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ ഗ്ലാസ്സിൽ വരുന്ന സൂര്യ, നമ്മൾ നേരത്തെ പറഞ്ഞ അർജുൻ സൂര്യ, ഇത് രണ്ടും നമ്മളെ ബസ്സിൻ്റെ ഓണറുടെ മോൻ്റെ പേരാണ്. ഇവിടെ എ എന്നുള്ള ലെറ്ററിലാണ് ഈ സൈഡിലെ എമർജൻസി വിൻഡോ വരുന്നത്. അറിയാം ഇവിടുത്തെ ലൈനൊക്കെ കട്ട് ചെയ്തിട്ട് കമ്പിയൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ബാക്കി നമ്മൾ ഈ ഏരിയയിലെ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവർ ഇറങ്ങിയല്ലേ, നമുക്ക് ഉള്ളിന്ന് ബാക്കി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് ഇടയ്ക്ക് നമുക്ക് ബസ്സിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഉള്ളിലേക്ക് നമുക്ക് ഇവിടെ ഹാൻഡ് റെയിലൊക്കെ ഉണ്ട് പിടിച്ച് കയറാൻ, നമ്മളൊക്കെ പിടിച്ച് കയറാം. സീറ്റിനൊക്കെ നല്ല ലെഗ് സ്പേസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതാണ് ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിലെ വ്യൂ. നമുക്കറിയാം ബോണറ്റൊക്കെ നല്ല അടിപൊളി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കവറിങ് ഒക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡോറ് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്. കയറി വരാനുള്ള ഏരിയ, ഇവിടുത്തെ ക്യാപ്പൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ഇവിടെ കർട്ടന് ഇത് കാണാം. ഡോറിൻ്റെ ഇത് നമ്മൾ നേരത്തെ ആ സൈഡ് കണ്ടതാണ്. ഫ്രണ്ട് പെട്ടി സീറ്റ് ചാരിയിരിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു തന്നത് ബോണറ്റിൻ്റെ ഈ ഏരിയ സ്റ്റീൽ ഇതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ബസ്സിൻ്റെ ഡാഷ് ബോർഡ് നോക്കാം. ഡാഷ് ബോർഡ് എല്ലാം എ സി പിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം പെട്ടി സീറ്റിൽ നിൽക്കുന്ന ആളുകൾക്ക് പിടിച്ച് നിൽക്കാനുള്ള കമ്പി, ഡ്രൈവർ സീറ്റിൻ്റെ സെപ്പറേഷനുള്ള കമ്പിയൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ചെടികൾ, അതുപോലെ തന്നെ മരങ്ങളൊക്കെ പോലത്തുള്ള ചെടികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്ന് ദൈവങ്ങളുടെ ഫോട്ടോ വരുന്ന ഒരു ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പൂവെല്ലാം ഇട്ട് പുഷ്പാർച്ചന എല്ലാം നടത്തി വെച്ചിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ചെടി ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. റേഡിയേറ്ററിലേക്ക് വെള്ളം ഒഴിക്കാനുള്ളതെല്ലാം അവിടെ ഡാഷ് ബോർഡിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെ ക്യാബിൻ്റെ തൊട്ട് മേലായിട്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന ഒരു സ്ലൈഡിംഗ് ബോക്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ ഒക്കെ ഉള്ള ബോക്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ഫാന്, ലൈറ്റിന്റെ സ്വിച്ചുകളൊക്കെ ഈ ഏരിയയിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബസ്സിന്റെ ഇൻസ്ട്രുമെന്റൽ ക്ലസ്റ്റർ ഒന്ന് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓണാക്കി നോക്കാം. ക്ലസ്റ്ററിൽ നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്, ഡിജിറ്റലാണെന്നുള്ളത്. ഇവിടെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ആഡ് ബ്ലൂവിൻ്റെ ലെവൽ, എയറിൻ്റെ ലെവൽ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റീറിംഗ് BS6 വരുന്ന സ്റ്റീറിംഗ് നല്ല അടിപൊളി സ്റ്റീറിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റീറിംഗിൻ്റെ ഈ ഏരിയയിൽ താഴെയായിട്ട് വൈപ്പർ, അതുപോലെ തന്നെ എഞ്ചിൻ സ്വിച്ച് ഒക്കെ വരുന്ന ഒരു നോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ അവിടെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പാർക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അതെല്ലാം വരുന്ന ഒരു കൺട്രോളാണ് ഈ സൈഡിൽ വരുന്നത്. നമുക്കിവിടെ ഈ മൂലയിലായിട്ട് ബസ്സിൻ്റെ മെയിൻ സ്വിച്ചുകളെല്ലാം വരുന്നുണ്ട്. റീജനറേഷൻ, ബാറ്ററി കട്ട് ഓഫ്, അസാർഡ് ലൈറ്റ് ഒക്കെ. ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ബസ്സിൻ്റെ ഗിയർ നോക്കാം. ഗിയർ എന്ന് പറയുന്നത് 6 ഫ്രണ്ട് ഗിയറാണ്, 6 സ്പീഡ് വരുന്ന ഗിയർ, ഒരു റിവേഴ്സാണ് ഗിയർ വരുന്നത്. ഇനി നമുക്ക് ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ നോക്കാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ തൊട്ട് മേലായിട്ട് ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിൽ ദൈവങ്ങളുടെ എല്ലാ ദൈവങ്ങളും വരുന്ന ഒരു ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെൽക്കം ടു ഹാരിശ്രീ എന്നുള്ള ഒരു ഇത് കൊടുത്ത് ഗ്ലാസ്സിൽ വേറെ സ്റ്റിക്കറുകളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഇത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഡൈവർ സീറ്റ് നല്ല കുഷനൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഡൈവർ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മേലെ ലൈറ്റൊക്കെ കാണാം, നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടെ നല്ല ക്യുഷനൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ സീറ്റ് ബെൽറ്റൊക്കെ വരുന്ന ടൈപ്പിലെ പുതിയ മോഡൽ സീറ്റ് തന്നെയാണ് ബസ്സിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് ബസ്സിൻ്റെ എമർജൻസി വിൻഡോ വരുന്നത്. ഇവിടെ നമുക്ക് GPSന്റെ ലൈറ്റ് കത്തി കിടക്കുന്നത് കാണാം. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു എമർജൻസി വിൻഡോയിന് കർട്ടനൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടുമേലെ സ്പീക്കർ കാണാം. ഇനി ബസ്സിൻ്റെ സീലിംഗിലേക്ക് നോക്കാം. നമുക്ക്
നല്ല അടിപൊളി ACP ആണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ലൈറ്റുകൾ, കരൂർ ബസ്സുകളിൽ നമ്മൾ സാധാരണ കാണുന്ന ഈ ടൈപ്പ് ലൈറ്റ്, ഈ സൈഡിലൂടെ ഓടിക്കളിക്കുന്ന പ്രൊഫൈൽ ലൈറ്റുകളൊക്കെയാണ് ലൈറ്റുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ വെള്ള ലൈറ്റ്, ബാം ലൈറ്റ് ഒക്കെ ഓൾറെഡി അതും ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ബസ്സിൽ തിരക്ക് വരുന്ന സമയത്ത് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കമ്പികളെല്ലാം അതിന്റെ ടോപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്, സീലിംഗിന്റെ തൊട്ട് താഴത്തായിട്ട്. പിന്നെ ഓരോ ബോക്സ് ബോക്സ് ടൈപ്പിലായിട്ടാണ് സീലിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന്റെ സൈഡിലൂടെ നമ്മൾ പറഞ്ഞ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സാധാ ലൈറ്റുകൾ നമ്മളിവിടെ ഉണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞു, നമ്മളത് ഇട്ടിട്ടില്ല. സാധാ ജസ്റ്റ് കളർ ലൈറ്റ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ബാക്കിലെ സീറ്റ് 3-3-2 സീറ്റാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബസ്സിന്റെ ഉള്ളിൽ കാണുന്ന ഒരു CCTV ക്യാമറ കാണാം. ബാക്ക് ഡോറിന്റെ ഏരിയ വരുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ നമ്മൾ ഓൾറെഡി കർട്ടൻ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബെൽ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോർ സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോറിന്റെ ഉൾവശം നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ടാണ്, സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ബസ്സിന്റെ ഇനി ലഗേജ് ബെർത്ത് കാണാം നമുക്ക്. അത്യാവശ്യം നല്ല സ്പേസിലെ ലഗേജ് ബെർത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ സൈഡിലും പിടിച്ചു നിൽക്കാനുള്ള കമ്പികളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും അതേ സെയിം തന്നെയാണ് വരുന്നത്. സെയിം നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കമ്പി, അതുപോലെ തന്നെ അടിപൊളി ഇതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബസ്സിന്റെ ബാക്കിലെ എമർജൻസി ഡോറ് കാണാം. അതിന്റെ ഉൾ സൈഡ് നമുക്ക് കാണാം. ഇവിടെ കർട്ടനൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. KSRTCയിൽ പോലും ഇത്രയും ലെഗ് സ്പേസ് വൈക്കിംഗ് ബസ്സുകൾക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കണ്ട ബസ്സിലൊന്നും കണ്ടിട്ടില്ല, ഇത് കണ്ടില്ല. നല്ല ലെഗ് സ്പേസ്. നമ്മൾ ഈ സീറ്റിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ സീറ്റിൽ നിന്ന് മാറി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യാത്രക്കാരൊക്കെ കയറി തുടങ്ങിയതുകൊണ്ട് തന്നെ കൊട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് നമ്മൾ റിവ്യൂ അവസാനിപ്പിക്കുന്നത്. ഇവിടെ കണ്ടില്ല, നല്ല ലെഗ് സ്പേസ് തന്നെയാണ് എല്ലാ സീറ്റുകൾക്കും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫാനും നമുക്ക് പോസ്റ്റിലൊക്കെ ഫാൻ, രണ്ട് സീറ്റിനനുസരിച്ച് ഫാൻ വരുന്നുണ്ട്. റിമിയുടെ ഫാനാണ് വരുന്നത്. അതെല്ലാം ഓണാക്കി കൊടുത്തിട്ടുണ്ട് കസ്റ്റമർക്ക്, പിന്നെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡ്രൈവറെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ബസ്സിലെ ഡ്രൈവർ. ഡ്രൈവറോട് നമുക്ക് ബസ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. കുട്ടി ഡ്രൈവർ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവർ ആ കുട്ടി ഡ്രൈവർ അച്ഛനും കൂടെയാണ്. ഏട്ടൻ്റെ പേര് അനൂപ്. വൈക്കിങ്ങിൽ മൈലേജിൻ്റെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടുണ്ടോ? അതായത് ചീറ്റ് ആയിട്ട് നോക്കുമ്പോൾ കൂടുതലോ കുറയോ? സെയിം ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ വണ്ടി ഓടിക്കാൻ എന്തെങ്കിലും ഡിപ്പ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ മൈലേജ് നിലനിർത്താൻ കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. മൈലേജ് അത്യാവശ്യമായിട്ട് കിട്ടുന്നില്ലത്. പിന്നെ ഗിയറിൽ അങ്ങനെ എന്തെങ്കിലും? ഗിയറിലൊന്നുമില്ല, ബ്രേക്ക് ആവശ്യത്തിന് മാത്രം ചവിട്ടുക എന്നുള്ളതാണ് കമ്പനീൻ്റെ ഇത് പറയുന്നത്. അതായത് അനാവശ്യമായിട്ട് പാഞ്ഞു കയറി ചവിട്ടി കുത്താക്കുക, അങ്ങനെ അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ റോഡ് ബസ്സിൽ അധികം നമ്മൾ ഈ വൈക്കിംഗ് ബസ് കണ്ടിട്ടില്ല. അതായത് ഇത്രയും സൗകര്യമില്ല, ലെഗ് സ്പേസൊക്കെ നല്ല സീറ്റിനൊക്കെ ലെഗ് സ്പേസിലെ ബസ് കണ്ടിട്ടില്ല. അങ്ങനെ യാത്രക്കാരിൽ നിന്ന് എന്തെങ്കിലും അനുഭവങ്ങൾ? ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ ലെഗ് സ്പേസ് തന്നെയാണല്ലോ അതിലെ ഏറ്റവും വലിയ. മുതലാളി മുതലാളി നേരിട്ട് വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. ഓടിക്കാൻ എങ്ങനെ വണ്ടി? ഓടിക്കാനല്ല സൂപ്പർ, അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. വണ്ടിയിലെ കണ്ടക്ടറെ പേര് ജ്യോതിസ്. ഹരിശ്രീയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവരും കണ്ടോ, ഫുള്ള് കണ്ടോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഹരിശ്രീയുടെ ഒരു കാളുക പോകുന്നു. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ വണ്ടി ഇവിടെ ട്രാക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് കരൂരിലെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ടൈഗർ കോച്ചിലെ വിശേഷങ്ങൾ, ശ്രീമുരുകൻ, അതുപോലെ തന്നെ CMO, STM തുടങ്ങിയ ബസ്സിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത് ഉടൻ തന്നെ കാണാം. കരൂരിലെ തന്നെ മറ്റൊരു ബസ് ബോഡി ബിൽഡറായ അൽഫ മോട്ടേഴ്സിൻ്റെ വിശേഷങ്ങൾ കൂടി നമ്മുടെ പുതിയ വീഡിയോയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൈഗറിൻ്റെ ഫുൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. കണ്ണൂർ താവക്കരയിലെ ഇരിട്ടി ട്രാക്കിലേക്ക് നമ്മൾ ഗ്രീൻലാൻഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ബസ് പുറപ്പെടും. അപ്പോൾ എന്തെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.